നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ആൽവരോ വാസ്കസും പ്രശാന്തുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം വളരെ അനിവാര്യമായിരുന്നു. മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. അതിൻ്റെ ഫലം തന്നെയാണ് ഈ ഒരു വിജയം എന്ന് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളം നിറഞ്ഞ് കളിച്ച് രണ്ട് ഗോളുകൾക്കും വഴിയൊരുക്കിയ അഡ്രിയാൻ ലൂണയുടെ പ്രകടനവും എടുത്തു പറയണം. ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുന്നേറ്റ നിരയിൽ ആൽവരോ വാസ്കസ്, തൊട്ട് പുറകിലായിട്ട് അഡ്രിയാൻ ലൂണ, വിൻസി ബെരാറ്റോ, സഹൽ അബ്ദുൽ സമദ്, ലാൽ തദാങ്ങ കോൾഡ്രിങ് എന്ന പൂട്ടിയ ഇവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഇവാൻ മുക്മനോവിച്ച് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയുടെ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അറ്റാക്കിംഗ് ഇന്റൻഷൻ കാഴ്ചവെച്ചു. ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ഗോൾ രഹിതമായി ആ പകുതി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ലക്ഷ്യം കണ്ടു. 62-ാമത്തെ മിനിറ്റിൽ അഡ്രിയാൻ ലൂണ നീട്ടിക്കൊടുത്തൊരു പന്തുമായിട്ട് മുന്നോട്ട് കയറി തനിക്ക് ലഭിച്ച ആ ഒരു സ്പേസും ടൈമും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗോൾ കീപ്പറെയും മറികടന്നുപോയി ആൽവരോ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിച്ചു. തുടർന്ന് 85-ാമത്തെ മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ പിറക്കുന്നത്. ഇത്തവണയും അഡ്രിയാൻ ലൂണ തന്നെയാണ് ഗോളിന് വഴിവെച്ചത്. അദ്ദേഹത്തിന്റെ പാസ് സ്വീകരിച്ച് പ്രശാന്ത് ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഗോളും കണ്ടെത്തി. ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തോന്നിച്ച നിമിഷത്തിൽ, കളിയുടെ അവസാന നിമിഷത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർമാർക്കിടയിൽ ഉണ്ടായ ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ മുതലെടുത്തുകൊണ്ട് നിഖിൽ രാജ് ഒഡീഷയ്ക്ക് വേണ്ടി ഒരു ഗോൾ മടക്കി അടിച്ചെങ്കിലും അതുകൊണ്ടൊന്നും അവർക്ക് മത്സരം തിരികെ പിടിക്കാൻ കഴിയുമായിരുന്നില്ല. ഏതായാലും ഈ ഒരു വിജയത്തോടുകൂടി ഇപ്പോൾ 4 മത്സരങ്ങൾ കളിച്ച് ബ്ലാസ്റ്റേഴ്സ് 5 പോയിന്റ് സ്വന്തമാക്കി. പോയിന്റ് ടേബിളിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.